ഹലോ ആർച്ചേ അല്ലേ ഇത്? സത്യം പറയടി, പെണ്ണല്ലേ അടി? നീ എന്നെ തേക്കുവാണോ അടി? നീ പറയല്ലേ നീ പേടിച്ച്? എന്റെ ദൈവമേ, ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ? ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയുണ്ട്. ഹലോ മച്ചന്മാർ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. സോ നമ്മൾ പുതിയൊരു വീഡിയോ എടുത്ത് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേയധികം പറ്റിക്കപ്പെടുന്നവരും പറ്റിക്കപ്പെട്ടവരെയും കുറേയധികം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കാമേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ പല വീഡിയോയിലും ഞാൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നെന്ന് വെച്ചാൽ പുതിയ ഒരു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഓട്ടോമാറ്റിക്കലി എന്താ പറയുന്നത്, നമ്മൾ ആണ് പെണ്ണാകുന്നു, പെണ്ണാണാകുന്നു, അങ്ങനെ എന്താ പറയുന്നത്, ലിംഗം മാറ്റിയുള്ള ഒരു പറ്റിക്കൽ, അതിൻ്റെ ഒരു രീതിയാണ് അല്ലെങ്കിൽ ഞാൻ ആ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്താണ് കാര്യമെന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂട്ടിച്ചേർക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം, പ്രധാനപ്പെട്ട വീഡിയോ തന്നെയാണ് ഇതും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ നിങ്ങൾ മുന്നോട്ട് സ്കിപ്പ് അടിച്ച് പോകരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലും എത്തണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെടുവെങ്കിൽ എന്താ, ഈ ചാനൽ സബ് അടിക്കുക, ബെല്ലൈക്കൺ ഓൾഡിടുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നിനുമല്ല, ചെറിയൊരു അഡ്വൈസ് തരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ഇനി പറ്റിക്കപ്പെടരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു അഡ്വൈസും തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ. സോ നിങ്ങൾ ആ ഒരു ക്ലിപ്പ് മുഴുവനായിട്ട് കാണുക, അതിനുശേഷം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഹലോ, ഹായ്. എന്തോ പേരെന്തോ? ഹലോ, അല്ലമീനോ? അതായത് അല്ലമീൻ ആർച്ചെന്ന് പേരിട്ടിട്ടാണ്. അല്ലമീൻ ആർച്ചയല്ലേ ഇത്? സത്യം പറയടി, പെണ്ണല്ലേ അടി? നീ അല്ലയോ? ഏ കള്ളം പറയാതടി, ആർച്ചെന്ന് പേരിട്ട പിന്നെ അല്ലമീന്. എന്നെ തേക്കുവാണോ അടി? നീ പോയി ആന്നോ? ഇതുപോലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് ഗേളാണ് ഗേളാണ് മെസ്സേജ് അയക്കി പൊളിയാന്നൊക്കെ. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാർ ഇതുപോലെ പറഞ്ഞ് ഗേള മെസ്സേജ് അയക്കി, ഞാനും കുറേ അയച്ചതാന്നൊക്കെ. ഇനിയുമൊക്കെ എനിക്ക് അറിയാവോ? ഇനി നീ എന്തോ ചെയ്യുന്നേ? പഠിക്കുവാന്നോ? പിന്നെ എന്നാ അതിനാ നീ ആർച്ചെന്നൊക്കെ പേരിട്ടേ? ആർച്ച ചുമ്മാ കിട്ടാ. മൈക്ക് ഓൺ ആകാത്ത എന്താ? കള്ളം പറയാതെ നീ മൈക്ക് ഓൺ ആക്ക്, മൈക്ക് ഓൺ ആക്ക്, മൈക്ക് ഓൺ ആക്കിയാലേ വിശ്വസിക്കാൻ പറ്റൂ. നൈറ്റ് സീനാ? ആ അങ്ങനെ നൈറ്റ് നമുക്ക് സീനാ. മനസ്സിലാവും, മനസ്സിലാവും. നാളെ ആവട്ടെ, നാളെ കളിക്കാവോ കൂടെ? ഓക്കെ ഡി. കള്ളമൊന്നും പറയണ്ട, ഏ അള്ളമീനാണ് പ്രാളമീൻ. വിശ്വസിക്കണമായിരിക്കും ഇല്ലയോ? കണ്ടന്റ് ഉണ്ടാക്കല്ലേ എന്നെ വെച്ച്, നിന്നെ വെച്ച്. ഞാൻ എന്തിനാ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? എന്തോ ഇത് ഇങ്ങനെ പറയല്ലേ നീ. ഓക്കെ ഓക്കെ, ഞാൻ പോയി കിടന്നുറയ്ക്കോ, ബൈ. ഓ ഗോഡ്, ഇജ്ജാതി പേടിച്ച്, എൻ്റെ ദൈവമേ.
ഈ ഒരു സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു സംഭവം മറ്റൊന്നുമല്ല, ഒരു പെൺകുട്ടിയുടെ പേരിട്ടിട്ടുകൊണ്ട് എന്താ പറയുന്നത് താൻ പെൺകുട്ടിയാണ് എന്ന രീതിയിൽ ബാക്കിയുള്ള ആൺകുട്ടികൾ എന്താ പറയുക കളിക്കുന്നവരെ എല്ലാം വോയിസ് ഓൺ ആക്കാതെ പറ്റിച്ച് എന്താ പറയുന്നത് അതുപോലെ തന്നെ യൂസി സ്പെൻഡ് ചെയ്ത് കാറും അതുപോലെ തന്നെ പോപ്പുലാരിറ്റീസും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചെടുത്ത ഒരാളാണ് ഒരു വേന്ദ്രനാണിത്. എൻ്റെ അടുത്ത് ഈ ഇടയ്ക്കാണ് അപ്പോൾ നമ്മുടെ പൊച്ചിങ്കി വ്ളോഗ്സ് അറിയാമെന്ന് വിചാരിക്കുന്നു, പൊച്ചിങ്കി വ്ളോഗ്സ് ഇതുപോലെ മറ്റേ മച്ചാൻ എൻ്റെ അടുത്ത് ഒന്നുപോലെ പറഞ്ഞു ഇതുപോലെ ഒരാൾ വന്ന് ഇതുപോലെ പറ്റിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ, അപ്പം ഇതുപോലെ ഐഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് സാധാരണ നോർമൽ എന്നുള്ള രീതിയിൽ പോയി സംസാരിച്ച് എൻ്റെ അടുത്ത് ആ ഇറക്കിറക്കി കഴിഞ്ഞാൽ മറ്റേ ലവ് മാർക്ക് കൊടുത്തണക്കൊന്ന് കൊടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആദ്യം തന്നെ പുള്ളിക്കാരൻ എന്താ പറയുക കത്തി വെച്ച് കീഴടങ്ങി എന്നെ വെച്ച് കണ്ടൻ ഉണ്ടാക്കല്ലേ ബ്രോ എന്നുള്ള രീതിയിൽ കാല് പിടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ദയ തോന്നിയിട്ടാണ് ഞാൻ അവനെ വിട്ടത്. പക്ഷേ ആ ഒരു എന്താ പറയുക നമുക്ക് കുറേയധികം ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. അപ്പോൾ WMRC എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൽ കളിക്കുന്ന പുള്ളിക്കാരന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ഇവനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ആണ് പെണ്ണായി മാറി എന്നിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കുന്ന രീതിയാണ്. പക്ഷേ ഞാൻ ഇനി ഒരു കഥയും കൂടെ ചേർക്കാറുണ്ട്, പെണ്ണ് ആണായിട്ട് അഭിനയിച്ച ഒരു കഥയും കൂടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഒരു പെൺകുട്ടിക്ക് ഓൾചാറ്റിൽ നിന്ന് ഒരു മറ്റൊരു തമിഴ് പെൺകുട്ടിയെ കിട്ടുന്നു. ആ ഒരു പെൺകുട്ടിയെ വിളിച്ച് ലോബിയിൽ കയറ്റുന്നു മൈക്ക് ഓണാക്കാതെ തന്നെ. അതിനുശേഷം ആ പെൺകുട്ടിയായിട്ട് മാസങ്ങളോളം കളിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു. അതിനുശേഷം എന്താ പറയുന്നത് താനൊരു ആൺകുട്ടിയാണ്, അതുപോലെ തന്നെ തനിക്ക് അവനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രണയബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നു. മറ്റേതൊരു ചെറിയ പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രായം പോലും നോക്കാതെ ആ ഒരു തമിഴ് പെൺകുട്ടിയാണ്, ഒരു തമിഴത്തിയാണെന്നുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടിയോട് പ്രേമം നടിച്ച് ആ ഒരു പെൺകുട്ടിയെ പറ്റിച്ച് ഏറ്റവും എന്താ പറയുന്നത് ആ ഒരു പെൺകുട്ടിയെ തിരിച്ചറിയുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വിഷമങ്ങൾ നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ചെയ്തത് മറ്റാരുമല്ല, ഇപ്പോൾ തന്നെ സ്റ്റിൽ പ്ലേയിങ് അല്ലെങ്കിൽ ഒരു ടെസ് എന്ന് പറയുന്ന ഒരു ക്ലാനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് എലീസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. സോ ആ ഒരു പെൺകുട്ടി ഈ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ പുറം ലോകം അറിയത്തില്ലാതെ മൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു തെറ്റ് നാളെയും ആവർത്തിക്കപ്പെടാം, അല്ലെങ്കിൽ മറ്റൊരാളും ഇത് ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രണ്ട് കേസും ഞാനിവിടെ പറയുന്നത്, ആൾമാറാട്ടം പെണ്ണാണാകുന്നതും ആണ് പെണ്ണാകുന്നതും വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതും. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ കുറേയധികം ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഇത് ദിനം പ്രതി പറ്റിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇട്ടോ അതുപോലെ തന്നെ ആണുങ്ങളുടെ ഫോട്ടോ ഇട്ടോ ഉണ്ടായി പെൺകുട്ടികളും ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് സമത്വമാണ് വലുത്, ആണിനെയും പെണ്ണേയും ഒരേപോലെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ കൂട്ടിച്ചേർത്തത്. സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. സോ മാക്സിമം വോയിസ് ഓണാക്കാതെ ഒരാളെയും പച്ചയ്ക്ക് വിശ്വസിക്കരുത്. പെണ്ണ് ആണെന്ന് പറഞ്ഞാൽ പോലും, ഇനിയിപ്പോൾ പെണ്ണാണെങ്കിൽ പോലും മൈക്ക് ഓണാക്കുക എന്ന് പറയുക, മൈക്ക് ഓണാക്കാൻ പറ്റിയില്ലെങ്കിൽ ഗോ എവേ എന്ന് പറഞ്ഞ് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റു ബാക്കി ലാഭം മൊത്തം മറ്റേ അല്ലെങ്കിൽ എന്താ പറയുന്ന പറ്റിക്കുന്നവർക്കായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നഷ്ടങ്ങൾ വരുത്താതെ നിങ്ങൾ മാക്സിമം മുന്നോട്ട് പോവുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. സോ അതുപോലെ തന്നെ മാക്സിമം ആരും മണ്ടത്തരങ്ങളിൽ ചാടാതിരിക്കുക. ഇതൊരു എന്താ പറയുന്ന ഒരു അഡ്വൈസ് വീഡിയോ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വയ്ക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.